ഈവനിങ് റാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരമ്പരയാണ് ഈവനിങ് റാപ്പ്. കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും സഖ്യകക്ഷികളായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനഃപൂർവ്വം മുക്കിക്കളയുന്ന വാർത്തകളാണ് ഞങ്ങൾ സധൈര്യം തുറന്നു പറയുന്നത്. അതാണ് ഈ പംക്തിയുടെ ലക്ഷ്യം. നമുക്കറിയാം, കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ കുറേ നാളുകളായി ആഘോഷത്തിലാണ്. കുറേ നാളെന്നാൽ ഒരു 100-101 നാൾ. സ്വർണ്ണക്കടത്ത് കേസ് കയ്യിൽ കിട്ടിയതിൽ പിന്നെ ഒരു പോക്കായിരുന്നു. സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇകഴ്ത്തിക്കാട്ടാൻ പരമാവധി ശ്രമിച്ചു. ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ സി പി എം ഇതര പ്രതിനിധികളെ വാരിക്കോരി സഹായിച്ചു, വ്യാജവാർത്തകൾ കൊടുത്തു. എന്നിട്ടെന്തായി? ആരെങ്കിലും രാജിവെച്ചോ? മന്ത്രി ജലീലിനെ എത്ര നാൾ വേട്ടയാടി? പ്രോട്ടോകോൾ ലംഘനം, ഈന്തപ്പഴം, അതിനുള്ളിലെ സ്വർണ്ണക്കുരു, പരിശുദ്ധ ഖുറാനുള്ളിലെ തങ്കത്തിൽ പൊതിഞ്ഞ പേജുകൾ. എന്നിട്ടെന്തായി? ജലീൽ മന്ത്രിയായി തന്നെ ഇരിക്കുകയല്ലേ. ഈ ഒരൊറ്റ സംഭവത്തിൻ്റെ മറവിൽ നിങ്ങൾ എത്ര വാർത്തകൾ മുക്കിക്കളഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ മന്ത്രി മുരളീധരൻ്റെ ഇടപെടലും ബി ജെ പി ബന്ധവുമെല്ലാം നിങ്ങൾ മറച്ചു വെച്ചില്ലേ. കേന്ദ്രമന്ത്രി നടത്തിയ ഗുരുതരമായ സത്യപ്രതിജ്ഞ ലംഘനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ? കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആൾമാറാട്ടം നടത്തി കോവിഡ് ടെസ്റ്റിന് പോയ സംഭവം നിങ്ങൾ കാര്യഗൗരവത്തോടെ വിമർശിച്ചോ? ആൾമാറാട്ടമെന്ന ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത്? എന്തിനേറെ പി ടി തോമസ് എം എൽ എ ഇടപെട്ട കള്ളപ്പണമിടപാട് നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ചില്ലേ? ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് പോകാം. ഉത്തർപ്രദേശിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ ആളെ സ്ഥാനാർത്ഥിയാക്കിയ നടപടി ചോദ്യം ചെയ്ത വനിതാ പ്രവർത്തകയെ കോൺഗ്രസ് നേതാക്കൾ മർദ്ദിച്ചുവെന്നതാണ് സംഭവം. ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ മുകുന്ദ് ഭാസ്കറിനെ ദിയോറിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ചോദ്യം ചെയ്ത പാർട്ടി പ്രവർത്തക താര യാദവിനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് കയ്യേറ്റം ചെയ്യുകയായിരുന്നു. യു പി യിലെ ബി ജെ പിയേക്കാൾ കഷ്ടമാണ് കോൺഗ്രസ് എന്നതാണ് വെളിവാകുന്നത്. കേരളത്തിൽ പി ടി തോമസ് എം എൽ എയുടെ കള്ളപ്പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇടപ്പള്ളിയിലെ പാവപ്പെട്ട കുടുംബത്തോട് റിയൽ എസ്റ്റേറ്റുകാരൻ ചെയ്ത കൊടുംവഞ്ചനയ്ക്ക് പി ടി തോമസ് എം എൽ എ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് വ്യക്തമാകുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കുടിയൊഴിയുന്ന സ്ഥലത്തിന് പകരം 4 സെൻറ് സ്ഥലവും കെട്ടിടവും നൽകാമെന്ന് 1998 റിയൽ എസ്റ്റേറ്റുകാരൻ വി എസ് രാമകൃഷ്ണൻ ചാരോത്ത് ദിനേശിന് രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്നു. അത് മറച്ചു വച്ചാണ് സ്ഥലമൊഴിപ്പിക്കാൻ പി ടി തോമസ് ഇടനിലക്കാരൻ്റെ വേഷമിട്ടത്. ഇത്രയും വലിയ കള്ളപ്പണമിടപാട് ഒരു കോൺഗ്രസ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നിട്ടും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബി ജെ പിക്കും അതൊരു വിഷയമല്ല. മറ്റൊന്ന് കേരളത്തിന് അഭിമാനമാവുന്ന ഒരു കാര്യമാണ്. ലോക പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇടം നേടി കേരളം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുകയാണ്. 1 മുതൽ 12 വരെ ക്ലാസ്സുള്ള മുഴുവൻ സ്കൂളും ഡിജിറ്റലൈസ് ചെയ്തതിലൂടെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ പൊതുവിദ്യാഭ്യാസ സംസ്ഥാനമായി കേരളം മാറി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായ ഹൈടെക് ക്ലാസ് മുറി പദ്ധതി, പ്രൈമറി സ്കൂളുകളിൽ നടപ്പാക്കിയ ഹൈടെക് ലാബ് പദ്ധതി എന്നിവയുടെ പൂർത്തീകരണ പ്രഖ്യാപനം നാളെ 11:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലായി മാറും. ആവശ്യത്തിന് സ്കൂളുകൾ പോലുമില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വീണ്ടും മാതൃകയാവുകയാണ് കേരളം. മറ്റൊന്ന് ബി ജെ പിക്കുള്ളിലെ ഗ്രൂപ്പ് കളികളുമായി ബന്ധപ്പെട്ട സംഭവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന മേഖലാ യോഗങ്ങൾ മുതിർന്ന നേതാക്കൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. തൃശൂരിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഴുവൻ സമയവും പങ്കെടുത്ത യോഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവരാണ് ബഹിഷ്കരിച്ചത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന മേഖലാ യോഗത്തിൽ നിന്ന് മറ്റൊരു വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനും വിട്ടുനിന്നിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും സ്മിതാ മേനോനുമായി ബന്ധപ്പെട്ടും ബി ജെ പിക്കുള്ളിലെ വിഭാഗീയത ഏതാനും ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ. നാളത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി നാളെ കാണാം.